ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ സി ഡി സൂപ്പർവൈസർ എത്ര ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം എന്നാണ് അപ്പൊ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എത്ര ഘട്ടങ്ങളിലാണ് ഐ സി ഡി സൂപ്പർവൈസർ എക്സാം നടക്കുന്നതെന്ന് ഐ സി ഡി സൂപ്പർവൈസർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എത്ര ഘട്ടങ്ങളിലാണ് എക്സാം നടക്കുന്നതെന്ന് അതിനു തന്നെ ഈ ഒരു എക്സാമിന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ സാധാരണ ഒരു എക്സാമിനെ പോലെ തന്നെ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഒരു എക്സാമിന് പഠിക്കുന്ന എല്ലാ ടോപ്പിക്സും ഇതിൽ വരുന്നുണ്ട് എക്സ്ട്രാ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കും കൂടി വരുന്നുണ്ട് ആ രീതിയിലാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ സിക്സ്റ്റി ഫോർട്ടി സിക്സ്റ്റി എന്ന് പറയുന്ന പോലെയാണ് ഈ ഫോർട്ടി എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് അതായത് നോർമലി നമ്മൾ എന്ത് ചെയ്യാണ് ഒരു പി എസ് സി എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഫോർട്ടിയില് വരുന്നത് ഈ ഒരു അറുപത് മാർക്കിൻ്റെ മാത്രം സ്പെഷ്യൽ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററി ആണ് ഹിസ്റ്ററി നാല് മാർക്കാണ് ഓക്കെ ഹിസ്റ്ററിക്ക് നാല് മാർക്കാണ് നോർമലി ഹിസ്റ്ററി നമുക്ക് അഞ്ചോ പത്തോ മാർക്കാണ് വരാറുള്ളത് പക്ഷെ ഇവിടെ നാല് മാർക്കാണ് നമ്മൾ പറഞ്ഞു ഈ ആ നാല്പത് മാർക്കിനുള്ളില് ബാക്കി എല്ലാ കാര്യങ്ങളും കഴിയുന്നത് കൊണ്ട് തന്നെ നാല് മാർക്കാണ് വരുന്നത് ഭൂമിശാസ്ത്രം ജോഗ്രഫിക്ക് നാല് മാർക്കാണ് വരുന്നത് അല്ലെ ജോഗ്രഫിക്ക് നാല് മാർക്കാണ് വരുന്നത് എക്കണോമിക്സിന് നാല് മാർക്കാണ് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും നാല് മാർക്കാണ് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും നാല് മാർക്കാണ് വരുന്നത് അതുപോലെ തന്നെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്കാണ് വരുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എത്രയാണ് മൂന്ന് മാർക്കാണ് വരുന്നത് കല കായികം സാഹിത്യം സംസ്കാരം നാല് മാർക്കാണ് വരുന്നത് കേട്ടോ കല കായികം സാഹിത്യം സംസ്കാരം എന്നുള്ളത് നാല് മാർക്കാണ് വരുന്നത് ഇനി കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്കാണ് അത് നോർമലി മിക്ക എക്സാമ്പിലും ഈ ഐ ടി ഒക്കെ നമ്മൾ ടെൻത്ത് ലെവലൊക്കെ ആണെങ്കിൽ മൂന്ന് മാർക്കിന് വരാറുണ്ട് അതേപോലെ തന്നെ മൂന്ന് മാർക്കിനാണ് വന്നിരിക്കുന്നത് സുപ്രധാന നിയമങ്ങൾ നാല് മാർക്കിനാണ് ഓക്കെ സുപ്രധാന നിയമങ്ങൾ നാല് മാർക്കിനാണ് അത് കഴിഞ്ഞ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സ് പത്ത് മാർക്കിനുണ്ട് സോ കറണ്ട് അഫേഴ്സിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക കറണ്ട് അഫേഴ്സ് പത്ത് മാർക്കിനാണ് വരുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫെയ്സ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീ പ്രൈമറി അധ്യാപനം നാല്പത് മാർക്കിനാണ് വരുന്നത് പ്രീ പ്രൈമറി അധ്യാപനം എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് ആണ് അത് നാല്പത് മാർക്കിനാണ് വരുന്നത് പഞ്ചായത്ത് രാജ് പൊതുജനാരോഗ്യം ക്ഷേമ സുരക്ഷിത പദ്ധതികൾ ഇരുപത് മാർക്കിനാണ് വരുന്നത് ഓക്കെ പഞ്ചായത്ത് രാജ് പൊതുജനാരോഗ്യം ക്ഷേമ സുരക്ഷിത പദ്ധതികള് ഇരുപത് മാർക്കിനാണ് വരുന്നത് ഇരുപത് മാർക്കിനാണ് വരുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടില്ല ഇംഗ്ലീഷ് ഇല്ല അതുപോലെ തന്നെ മാത്സ് ആൻഡ് റീസണിങ് അല്ലേ മാത്സ് ആൻഡ് റീസണിങ് എന്തായിരുന്നു അതും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല അപ്പൊ അത് കുറച്ച് ആശ്വാസമുണ്ട് മാത്സും ഇംഗ്ലീഷും കുറച്ച് പുറകിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ യാതൊരു ടെൻഷനും വേണ്ട കാരണം അവർക്ക് എന്തായിരുന്നു ഒരാശ്വാസമാണ് ഇംഗ്ലീഷ് ഗ്രാമറും കാബുലറി ഒന്നും കുഴപ്പമില്ല കാരണം എന്താണ് ഇവിടെ മാക്സുമില്ല ഇംഗ്ലീഷും ഇല്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ആദ്യം നൂറ് മാർക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാം മറ്റേ മാക്സിമം ഇംഗ്ലീഷും ഒക്കെ ഉള്ളത് കൊണ്ട് മാർക്ക് കുറയുന്ന ഒത്തിരി പേരുണ്ടാവും അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ആശ്വാസമാണ് അല്ലെ അപ്പൊ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇനി ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നത് അതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ആയിരുന്നു ഇരുപത് ജനുവരി പതിനഞ്ചായിരുന്നു അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ദാറ്റ് മീൻസ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത് തന്നെ പറയാം ഓക്കെ രണ്ടായിരത്തി ഇരുപതിന് തന്നെ പറയാം സെയിം തന്നെയായിരുന്നു സെയിം നമ്മുടെ സാലറിയും ഏജും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും ഒക്കെ എന്തായിരുന്നു സെയിം തന്നെയായിരുന്നു വരുന്നത് അപ്പോൾ ഇതിന്റെ എക്സാം നടക്കുന്നത് രണ്ടായിരത്തി എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഇതിന്റെ എക്സാം നടക്കുന്നു അത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് പ്രിലിംസും മെയിൻസും ഓക്കെ പ്രിലിംസും പ്ലസ് മെയിൻസും അങ്ങനെയാണ് എക്സാം നടന്നത് പ്രിലിംസും പ്ലസ് മെയിൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് അന്ന് വന്ന ഒരു ഇതാണ് കേട്ടോ അതായത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഐ സി ഡി എസ് കാറ്റഗറി നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇൻ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെയിൻ എക്സാം അതായത് പ്രിലിമിനറി കഴിഞ്ഞിട്ടുള്ള മെയിൻ എക്സാം ആണ് എന്ന തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച രണ്ട് മുപ്പത് മുതൽ നാല് പതിനഞ്ച് വരെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഒ എം ആർ പരീക്ഷയുടെ അപ്പൊ ഈ മെയിൻ പരീക്ഷ എങ്ങനെയാണ് ഒ എം ആർ ടെസ്റ്റ് തന്നെയാണ് എഴുത്ത പരീക്ഷയെല്ലാം അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ ലഭ്യമാണ് ഉദ്യോഗാർത്ഥികൾ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് അപ്പൊ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടത്തിയത് അപ്പൊ നമുക്ക് സാധ്യത എന്ന് പറയുമ്പോൾ രണ്ട് ഘട്ടങ്ങളിൽ എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട് ഇത് പ്രത്യേകിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ടെൻത്ത് ലെവൽ അപ്പോൾ എല്ലാ വർഷവും എന്തായിരുന്നു പി എസ് സി ഒരു ടെൻത്ത് ലെവലും അതുപോലെ തന്നെ ഡിഗ്രി ലെവലൊക്കെ വിളിക്കാറുണ്ട് പ്ലസ് ടു ലെവലും വിളിക്കാറുണ്ട് അപ്പൊ പ്ലസ് ടു നമ്മൾ കൂടുതലായിട്ട് ഫോഴ്സ് ഒക്കെയാണ് എന്നാലും മൂന്ന് ഘട്ടങ്ങളിലും വിളിക്കാറുണ്ട് അപ്പൊ ഈ ഒരു വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ കൂടെ ആയിരിക്കാനാണ് പ്രിലിമിനറി ഉണ്ടെങ്കിൽ അത് ടെൻത്ത് ലെവൽ ഓക്കെ അതിന്റെ കൂടെ ആയിരിക്കും വരാൻ സാധ്യത ഉണ്ടാവുക അല്ലാതെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് പ്രിലിംസ് നടത്താനുള്ള സാധ്യത കുറവാണ് അതല്ലെങ്കിൽ ഒരു സിംഗിൾ ഘട്ടം ആയിരിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നടത്തുവാണെങ്കിൽ രണ്ട് ഘട്ടമാണെങ്കിൽ ടെൻത്ത് പ്രിലിംസിന്റെ കൂടെ ഒരുമിച്ചായിരിക്കും അല്ലെങ്കിൽ എന്തായിരുന്നു ഒരു ഒരു ഘട്ട സിംഗിൾ ആയിട്ട് ഒരു സിംഗിൾ എക്സാം ആയിട്ട് മെയിൻ എക്സാം മാത്രം വെച്ചുകൊണ്ടും ആവാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ വന്നപ്പോൾ ആ ഒരു വർഷത്ത് നടന്ന എല്ലാ എക്സാമുകൾക്കും പ്രൊലിംസും മെയിൻസും ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മിക്ക എക്സാമിനും എന്തായിരുന്നു ഒരു ഘട്ടം മാത്രമാണ് ഉള്ളത് ഇപ്പോൾ ചില എക്സാമുകൾക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള എക്സാമും ടെൻത്ത് ലെവൽ ടെൻത്ത് ലെവലിൽ നിന്ന് എല്ലാ എക്സാമും അല്ല പൊതുവെയുള്ള ഒരു അഞ്ചാറ് ടെൻത്ത് ലെവൽ എക്സാമും എന്തായിരുന്നു രണ്ട് ഘട്ടങ്ങളിലാക്കി എഴുതുന്നത് ബാക്കിയൊക്കെ ഘട്ട ഘട്ടമായിട്ടാണ് എക്സാം നടന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് രണ്ട് ഘട്ടമാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോ പി എസ് സി തീരുമാനമാക്കിയിട്ട് ഒറ്റ ഘട്ടമാണെങ്കിൽ അത്രയും സന്തോഷം ആ ഒരു രീതിയിലാണ് അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാം കേട്ടോ കാരണം നമുക്ക് അവസരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ കിട്ടുമ്പോൾ മാക്സിമം നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക അത്രയാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങളൊരു കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഐ സി ഡി എസ് കോഴ്സ് ഉണ്ട് ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് സെഷനും ലൈവും റെക്കോർഡ് സെഷനും ഉണ്ട് അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തന്നെ തരുന്നുണ്ട് ഈ ബാച്ച് ഒക്ടോബർ ഏഴിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഒക്ടോബർ ഏഴിനാണ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും എന്തായിരുന്നു ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക താല്പര്യമുള്ളവര് ജോയിൻ ചെയ്യുന്ന സമയത്ത് വൈ സിക്സ് എയ്റ്റൂൺ എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇനി ഇതാ എങ്ങനെയാണ് നമ്മുടെ ആപ്പിലൂടെ പർച്ചേസ് ചെയ്യുക നമുക്ക് നോക്കാം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെലക്ട് യുവർ കാറ്റഗറിയിൽ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക യുവർ എക്സാമിൽ കേരള സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് നമ്പർ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക അതെങ്ങനെ ഇങ്ങനെ ഒരു പേജ് വരും ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ ഇവിടെ ഡെയിലി ക്വിസസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞ് ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ സ്റ്റോറിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഓക്കെ ആ സ്റ്റോറിലൊന്ന് ക്ലിക്ക് ചെയ്യണം സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് കാണാം ഇതിൽ കേരള പി എസ് സി കെ പി എസ് സി സെലക്ട് ചെയ്യുക എന്നിട്ട് ഐ സി ഡി എസ് ഉണ്ടല്ലോ ഇത് എന്ന് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ രണ്ട് വർഷമാണ് ഇതിൻ്റെ വാലിഡിറ്റി ലഭിക്കുക അതുപോലെ തന്നെ ഇരുന്നൂറ് അവർ പരം ലൈവ് ക്ലാസ്സുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ടെസ്റ്റ് സീരീസുകൾ ഒൻപത് ഇ ബുക്കുകൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബൈ നൗ കൊടുക്കുക എന്നിട്ട് മോളത്തെ കോഡ് ഉണ്ട് അതൊന്ന് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക അപ്ലൈ കൂടി കൊടുക്കാൻ മറക്കല്ലേ അപ്ലൈ ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാൻ ബൈ